പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഏപ്രിൽ മാസം 11 തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതു വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ആഴ്ചവട്ടക്കാലം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കൃത്യനിഷ്ഠയോടെ, വിശ്വസ്തയോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1:25 1 Corinthians 1:25 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. കൊരിന്ത് സഭയോടുള്ള പൗലോസിൻ്റെ 2 വളരെ പ്രാധാന്യമർഹിക്കുന്ന 1 അതിൻ്റെ ആദ്യ അധ്യായത്തിൽ മനുഷ്യരിൽ ഉണ്ടാകാവുന്ന ബൗദ്ധികമായ ചില കാര്യങ്ങൾ, തന്മൂലം ദൈവത്തെപ്പോലും ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ്റെ വളർച്ച എന്നിവയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 1 പറയുകയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ആരാണ് ബുദ്ധിമാൻ, ആരാണ് ഭോഷൻ, അതിന് പ്രേരകമായ ഘടകമെന്ത്? ക്രൂശിൻ്റെ വചനമാണ്. തുടർന്ന് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ശാസ്ത്രി എവിടെ, ജ്ഞാനി എവിടെ, താർക്കീകൻ എവിടെ, ഇവയെല്ലാം ഇത്രമാത്രം ലോകപ്രകാരം ബൗദ്ധിക മണ്ഡലങ്ങളിൽ ഉയർന്നു നിൽക്കുന്നവരെയെല്ലാം സ്വർഗത്തിലെ ദൈവം ഭോഷനാക്കി മാറ്റും. കാരണം ദൈവത്തിൻ്റെ സർവജ്ഞാനവും സർവശക്തിയും സർവവ്യാപിയുമായ ദൈവത്തിൻ്റെ മുമ്പാകെ ഇന്ന് ഈ ലോകപ്രകാരം ഉയർന്നു നിൽക്കുന്നത് ഒന്നും തന്നെയില്ല. നമുക്കറിയാം, ആധുനിക ലോകം കണ്ടുപിടുത്തങ്ങളുടെ ഉച്ചസ്ഥാനിയിൽ നിൽക്കുന്നു. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായി മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ കുതിപ്പ് നടത്തുകയാണ്. അത്ഭുതാവഹമായ നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് എവിടെ നിന്നാണ് ലഭ്യമായത്? തീർച്ചയായും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ബുദ്ധി വൈഭവം. അത് കുറച്ചു പേർ പ്രയോജനപ്പെടുത്തുന്നു, ഉപയോഗത്തിലാക്കുന്നു, കുറച്ചു പേർ ഇത് അറിയാതെ പോകുന്നു, ശ്രദ്ധിക്കാതെ പോകുന്നു, ഇത്രമാത്രം. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ലോകഭോഷന്മാർ, ഈ ലോകത്തിൻ്റെ ബുദ്ധിയും അറിവും കഴിവും പ്രാപ്തിയും സ്ഥാനവുമാണ് എന്ന് വെച്ചിരിക്കുന്നവർ ദൈവത്തെപ്പോലും ചോദ്യം ചെയ്യുമ്പോൾ, ഹേ മനുഷ്യ, ദൈവത്തിൻ്റെ ഭോഷത്വം എന്ന് നീ പറയുന്നതിന് പോലും നിനക്ക് വിലയിടുവാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ എത്രയോ ഉയർന്നതാണ് ദൈവത്തിൻ്റെ ഭോഷത്വം. സർവജ്ഞാനി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യ ദൈവത്തിൻ്റെ അജ്ഞാനം എന്ന് പറയുന്നത്, ബലഹീനത എന്ന് പറയുന്നത്, എത്രയോ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്ന നിന്റെ ബുദ്ധിയേക്കാൾ, ജ്ഞാനത്തേക്കാൾ, ശക്തിയേക്കാൾ, ബലത്തേക്കാൾ എത്രയോ ഉയരെയാണ്. ചുരുക്കത്തിൽ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം
എത്രമാത്രം ഉയർന്നവനാണ്, ഉന്നതനാണ്, ഔന്നത്യമുള്ളവനാണ് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ പൗലോസ് വ്യക്തമാക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, താൽക്കാലികമായി നമുക്ക് നേരിടുന്ന ചില പരാജയങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ചില വീഴ്ചകൾ, ചില അബദ്ധങ്ങൾ, ഇവ മൂലം ദൈവം ബലഹീനനാണെന്നും ഭോഷനാണെന്നും അജ്ഞാനിയാണെന്നും ധരിച്ചു കളയരുത്. അതൊന്നുമല്ല ദൈവത്തിന്റെ യഥാർത്ഥ രൂപവും സ്വഭാവവും അവസ്ഥയും. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ എത്രയോ ഉന്നതമാണെന്ന് നാം വാനോളം പുകഴ്ത്തുമ്പോൾ അവയ്ക്ക് ഇടയാക്കി തീർത്ത ദൈവത്തിന്റെ വലിപ്പത്തെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ആകയാൽ നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം വലിയവനാണ്, ഉന്നതനാണ്, ശാശ്വതവാസിയാണ്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും പിൻപറ്റുന്നത്. ആകയാൽ ഈ ആഴ്ചവട്ടം, ഈ പകൽ സ്തോത്രത്തോടെ, ധൈര്യത്തോടെ, സന്തോഷത്തോടെ ഞാൻ വിളിക്കുന്നതിന്റെ ദൈവത്തിന്റെ വലിപ്പം എത്ര ഉയർന്നതാണ്, എത്ര വലിയതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ ദിനം നമുക്ക് ആരംഭിക്കാം. എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വലിയവ ചെയ്തട്ടെ, അനുഗ്രഹം ചെയ്യട്ടെ, നന്മ വരുത്തട്ടെ. സന്തോഷകരമായി ഈ ആഴ്ചവട്ടക്കാലം മുന്നോട്ട് പോകുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും സ്വർഗത്തിലെ അനന്തമായ കൃപയും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ദൈവകൃപയോടെ നിർത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും എല്ലാ ശ്രോതാക്കളെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യവും മനോഹരവുമായ പുത്തൻ പ്രഭാതത്തിനായ സ്തോത്രം. ഒരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ വലിപ്പം, ഉയർച്ച, മഹത്വം എന്താണെന്ന് ഇതുവരെയും തിരിച്ചറിയാതെ ലോക ഇമ്പങ്ങളിൽ മുഴുകിപ്പോകുന്ന ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുകയും അങ്ങേ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അങ്ങേക്ക് നൽകേണ്ട മഹത്വം അതിൻ്റെ അർത്ഥത്തിൽ നൽകി സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഏത് പ്രശ്നത്തിനും, ഞങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയങ്ങൾക്കും മതിയായവനാണ് ഞങ്ങളുടെ ദൈവം എന്നുള്ള വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചവട്ടക്കാലം ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, പഠിക്കുവാൻ, പരീക്ഷ എഴുതുവാൻ, അങ്ങനെ ഞങ്ങളുടെ കർമ്മമണ്ഡലങ്ങൾ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നാം ആരാധിക്കുന്ന ദൈവം ഉന്നതനാണ്, ഉയർന്നവനാണ്. ആ ദൈവം നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് ഇടപെട്ട് നമുക്ക് നന്മ നൽകുവാൻ മതിയായവനാണ്. ഈ പകൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാത ജീവജല വാഗ്ദത്ത സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ സമാധാനവും അനുഗ്രഹവും നന്മയും ചൊരിഞ്ഞ് ഒരു ധന്യമായ ദിനം നൽകട്ടെ. അതിന് സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.